ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിലെ എസ് എഫ് ഐ സംഘർഷവുമായി ബന്ധപ്പെട്ട വാർത്തകൾ. അതിന് തുടർച്ചയായിട്ട് പലതരത്തിലുള്ള വാർത്തകൾ നിരവധി തലങ്ങളിൽ നിന്ന് വരുന്ന കണ്ടതാണ്. അതിൽ ഗാന്ധി ചിത്രം തകർത്ത കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ നാടകം പൊതുസമൂഹത്തിന് മുന്നിൽ പിന്നീട് വെളിപ്പെട്ട് വരുന്നത് നമ്മൾ കണ്ടതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രചരണമായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായത്. രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിലെ ജീവനക്കാരനായ അഗസ്റ്റിൻ പുൽപ്പള്ളി എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് വലിയ തോതിൽ എസ് എഫ് ഐ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് മർദ്ദനമേറ്റു. മർദ്ദനത്തെ തുടർന്ന് ചികിത്സ തേടേണ്ടി വന്നു എന്ന തരത്തിൽ വലിയൊരു വാർത്ത അന്ന് പുറത്തോട്ട് വരികയുണ്ടായി. മാത്രമല്ല ഇയാളെ ആംബുലൻസിൽ കയറ്റി കൊണ്ടുപോകുന്ന സമയത്ത് നിലവിളിക്കുകയും എന്നെ എസ് എഫ് ഐക്കാർ തല്ലി എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളം ഉണ്ടാക്കുകയും ചെയ്യുന്നതൊക്കെ അന്ന് മാധ്യമങ്ങളിലൂടെ ലൈവായി പ്രേക്ഷകരുടെ ഒക്കെ മുന്നിലേക്ക് എത്തുകയും ചെയ്തതാണ്. പക്ഷേ ആ സംഭവത്തിലെ സത്യാവസ്ഥ എന്തെന്ന് കഴിഞ്ഞ ദിവസം സി സി ടി വി ദൃശ്യങ്ങൾ സഹിതം പുറത്തു വിട്ടുകൊണ്ട് ഞങ്ങൾ തെളിയിച്ചതാണ്. അതായത് ആ സംഭവം ഒരു ഗൂഢാലോചനയായിരുന്നു. ഈ ഓഫീസിൽ നിന്ന് ഇയാളും ഇയാളുടെ കൂട്ടാളികളും വെളിയിലേക്ക് ഇറങ്ങി വരികയും ആ ഓഫീസിൻ്റെ ഫ്രണ്ടിലുള്ള സ്റ്റെയർ കേസിൽ നിന്ന് എന്തൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിക്കുകയും ചിലതൊക്കെ തീരുമാനിച്ചുറപ്പിക്കുകയും ചെയ്തതിന് ശേഷം പിന്നീട് മറുവശത്തുള്ള വരാന്തയിൽ പോയി മർദ്ദനമേറ്റതുപോലെ കിടക്കുകയായിരുന്നു എന്ന് ആ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മളോട് പറഞ്ഞതാണ്. അപ്പോൾ അവിടെ തന്നെ ഒരു പ്രധാനപ്പെട്ട കള്ളം പൊളിഞ്ഞതാണ്. അതായത് മർദ്ദനമേറ്റു എന്ന കള്ളം പൊളിഞ്ഞതാണ്. ഇപ്പോഴിതാ മറ്റൊരു കള്ളം കൂടി പൊളിയുകയാണ്. ഇയാൾ രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിലെ ജീവനക്കാരനല്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇയാൾ എം പിമാരുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെൻ്ററിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. സർക്കാർ സർവീസിലെ ഒരു താൽക്കാലിക ജീവനക്കാരനാണ്. അവിടെയാണ് ഇയാൾ ജോലി ചെയ്യുന്നത്. അയാൾ അല്ലാതെ രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിലല്ല. അത് മറ്റൊരു കള്ളമായിരുന്നു. ഇയാൾ രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിലെ ജീവനക്കാരനാണ് എന്ന തരത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, വലിയ നാടകങ്ങളാണ് വയനാട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആദ്യം മർദ്ദനമേറ്റു എന്ന വാർത്ത വരുന്നു, പിന്നീട് ആ മർദ്ദന ദൃശ്യങ്ങൾ പൊളിയുന്നത് നമ്മൾ കണ്ടതാണ്. ഗാന്ധി ചിത്രവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച സത്യാവസ്ഥ എന്തെന്ന് ഇപ്പോൾ പൊതുസമൂഹം മുഴുവൻ മനസ്സിലാക്കിയതാണ്. ഇപ്പോൾ ഈ അഗസ്റ്റിൻ പുൽപ്പള്ളി എന്ന യൂത്ത് കോൺഗ്രസ് ഭാരവാഹി, ഇയാളിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലെ ജീവനക്കാരനെ ആയിരുന്നില്ല എന്നതാണ് ഇപ്പോൾ വെളിവാകുന്ന സത്യം. എന്താണ് സംഭവിച്ചത്? ഇയാൾ യഥാർത്ഥത്തിൽ ആരാണ്? എന്താണ് ജോലി? ഇയാൾ എങ്ങനെയാണ് ഓഫീസിലെത്തിയത്? സമഗ്രമായ വിവരങ്ങൾ എന്താണ് അനൂപ്? മനോ, രാഹുൽ ഗാന്ധി എം പിയുടെ ഓഫീസിൽ പ്രതിഷേധമുണ്ടാവുന്നത് കഴിഞ്ഞ മാസം 24-ാം തീയതിയാണ്. ഈ ദിവസം ഉൾപ്പെടെ ഇയാൾ ഈ അഗസ്റ്റിൻ പുൽപ്പള്ളി എം പി ഓഫീസിൽ എത്തിയത് ക്രമവിരുദ്ധമായാണ്, ചട്ടവിരുദ്ധമായാണ് എന്ന് തെളിയിക്കുന്നതിന് വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ എം പിമാരുടെ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഫെസിലിറ്റേഷൻ സെന്ററിലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ് ഇദ്ദേഹം. രാജ്യസഭ എം പിമാർ മുതൽ രാഹുൽ ഗാന്ധി വരെയുള്ള ഇവരുടെ ഫണ്ട് വിനിയോഗവും മറ്റു കാര്യങ്ങളും സംബന്ധിച്ച് കൈകാര്യം ചെയ്യുന്ന ഓഫീസാണിത്. കരാർ അടിസ്ഥാനത്തിൽ ഈ ഓഫീസിൽ നിയമിതനായ അഗസ്റ്റിൻ പുൽപ്പള്ളിയാണ് ഇത്തരത്തിൽ ഓഫീസ് സ്റ്റാഫാണ് എന്ന വിധത്തിൽ ഒരു പ്രചാരണം നടന്നത്. ഈ സംഭവം നടക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു പരാതി കൂടി നൽകിയത്, അതായത് ഈ പ്രതിഷേധത്തിൽ ഉള്ള ഒരു പരാതി കൂടി നൽകിയത് ഓഫീസ് സ്റ്റാഫ് എന്ന രീതിയിൽ ഈ അഗസ്റ്റിൻ പുൽപ്പള്ളിയാണ്. അതാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അന്വേഷണങ്ങൾക്ക് നമ്മൾ തയ്യാറാവുന്ന ഒരു സാഹചര്യം. ഏതായാലും 7 വർഷം മുമ്പ് 1 വർഷ കരാർ അടിസ്ഥാനത്തിലേക്ക് 1 വർഷത്തേക്കായിരുന്നു ഇദ്ദേഹത്തിന് നിയമനം ലഭിച്ചത്. പിന്നീട് ഓരോ വർഷവും കരാർ പുതുക്കി ഇയാൾ ജോലിയിൽ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ കളക്ടറേറ്റിലെ ജില്ലാ ആസൂത്രണ ഭവനിൽ തന്നെയുള്ള എം പി ലാറ്റ് ഫെസിലിറ്റേഷൻ സെന്ററിലെ ജീവനക്കാരനാണ് ഇയാൾ. ഇവിടെയാണ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഇരിക്കേണ്ടത്. എന്നാൽ മിക്ക ദിവസങ്ങളിലും ഇയാൾ ഈ സ്ഥലത്ത് ഉണ്ടാവാറില്ല എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എം പി ഫണ്ട് കൈകാര്യം ചെയ്യുന്നത് ബന്ധപ്പെട്ട് എം പി ഇപ്പോൾ ഓഫീസിൽ പോകാം എന്നതെല്ലാം ഇരിക്കെ ഈ സൗകര്യം ഉപയോഗപ്പെടുത്തി യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ ഇയാൾ ഇത് സ്ഥിരമായി ഈ ഓഫീസിൽ എത്തുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ഏതായാലും ഈ സംഭവ ദിവസവും പോലും ആ ഓഫീസിൽ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ആ സ്ഥലത്ത് ഇയാൾ ഉണ്ടായിരുന്നില്ല, എന്നാൽ എം പി ഓഫീസിലായിരുന്നു. ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പാർട്ടി ഓഫീസായി എം പി ഓഫീസ് മാറുന്ന ഒരു സാഹചര്യം കൂടിയാ അവിടെയുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഉള്ള സാഹചര്യം എല്ലാം നിലനിൽക്കുകയാണ് അന്ന് എം പി ഓഫീസിലേക്ക് എസ് എഫ് ഐ പ്രതിഷേധം എല്ലാം ഉണ്ടാവുന്നത്. ആദ്യഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യഘട്ടത്തിൽ എം പി ഓഫീസ് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന പ്രകോപനങ്ങളാണ് പിന്നീട് വലിയ സംഘർഷങ്ങളിലേക്കെല്ലാം നീണ്ടത് എന്നത് തെളിയിക്കുന്ന കാര്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. പിന്നീട് നടന്ന സംഭവങ്ങളെല്ലാം തന്നെ, ഗാന്ധി ചിത്രം തകർക്കലായാലും പിന്നീട് നടന്ന ക്രൂരമർദ്ദനമേറ്റ അവശ്യ നിലയിലായി താൻ എന്ന വ്യാജ പ്രചരണം, എല്ലാത്തിനും തുടക്കമിട്ടത് ഈ അഗസ്റ്റിൻ പുൽപ്പള്ളിയായിരുന്നു. എം പി ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന ഈ വലിയ ഗൂഢാലോചനകൾക്ക് പിന്നിലെല്ലാം വലിയ നാടകങ്ങളുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന വിവരങ്ങളെല്ലാം നമ്മൾ പുറത്തുവിട്ടിരുന്നു. ഏതായാലും അതിന്റെ എല്ലാം ഒരു തുടർച്ച തന്നെയാണ്. അതായത് അനൂപ്, വയനാട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് നാടകങ്ങളുടെ നിരവധി ഒരു തുടർച്ചയായിരുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമായിരുന്നു, മെയിൻ റോളുകാരനായിരുന്നു ഈ അഗസ്റ്റിൻ പുൽപ്പള്ളി എന്ന് തന്നെ വേണം കരുതാൻ.
അങ്ങനെയെങ്കിൽ ഈ ഗാന്ധി ചിത്രമടക്കം തകർത്ത സംഭവം, മർദ്ദനമേറ്റു എന്ന് ആരോപിക്കപ്പെട്ട സംഭവം, ഇതിലെല്ലാം വലിയ ഗൂഢാലോചന മറ്റു തലത്തിൽ ഇയാളുമായി ഇയാളെ കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലേ? തീർച്ചയായും. അതായത് ഈ സംഭവത്തിന്റെ ഗൗരവകരമായ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ ആ ഓഫീസിൽ നടന്നിട്ടുള്ള ഇത്തരത്തിൽ ചില ആസൂത്രിതമായ നീക്കങ്ങളാണ് ആ സമയങ്ങളിൽ കൽപ്പറ്റയാകെ വലിയ സംഘർഷത്തിലേക്ക് നീക്കിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. വലിയ സംഘർഷം കൽപ്പറ്റ നടക്കുകയായിരുന്നു. സംഘടിച്ചെത്തിയ കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആ സ്ഥലത്ത് ഒരു ഭീതിതമായ ഒരു സാഹചര്യമാണ് സൃഷ്ടിച്ചത്. ഇതിന്റെ എല്ലാം ആസൂത്രണം എം പി ഓഫീസിൽ കേന്ദ്രീകരിച്ചായിരുന്നു. സ്ഥലത്തെ ചില പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആ ഗൂഢാലോചനയിൽ പങ്കു ഉണ്ടായിരിക്കാമെന്നാണ് നമുക്ക് അനുമാനിക്കേണ്ടത്. അത്തരമൊരു സാഹചര്യമാണ് അപ്പോൾ തെളിഞ്ഞു വരുന്നത്. കാരണം ഇയാൾ ഉൾപ്പെടെ, അതായത് ഈ അഗസ്റ്റിൻ പുൽപ്പള്ളി ഉൾപ്പെടെ ഓഫീസ് സ്റ്റാഫിന് മർദ്ദനമേറ്റു എന്ന് ആ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് ഉൾപ്പെടെ വിളിച്ചു പറയുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇത്തരത്തിൽ ഗാന്ധി ചിത്രം തകർത്തത് SFI പ്രവർത്തകരാണ് എന്ന് ഉൾപ്പെടെ ഓഫീസ് സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നാണ് ആദ്യം ആരോപണം ഉണ്ടാവുന്നത്. എന്നാൽ ഈ ഓഫീസ് സ്റ്റാഫ് എന്ന് പറയുന്ന ആൾ തന്നെ അവിടെയുള്ള സ്റ്റാഫല്ല, അദ്ദേഹം മറ്റ് ഒരു ജില്ലാ കളക്ടറേറ്റിലെ എപ്പിലാട്ട് ഓഫീസിലെ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ മാത്രമാണ്. എന്നാൽ അയാൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും കൂടിയാണ്. ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ആണ് അന്നത്തെ സാഹചര്യങ്ങളിൽ ഇവർ പെരുമാറിയിരുന്നത് എന്നുള്ളതാണ് ഈ സാഹചര്യത്തെ ഒരു ഗുരുതര സ്വഭാവമുള്ളതാക്കി മാറ്റുന്നത്. അങ്ങനെയെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള സംഘർഷങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം എം പി ഓഫീസിനെ കേന്ദ്രീകരിച്ച് മാറും. ഏതായാലും ഈ ഗാന്ധി ചിത്രം തകർത്തതുമായി ബന്ധപ്പെട്ടതെല്ലാം പോലീസ് വേറെ തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ കേസിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ആസൂത്ര നീക്കങ്ങളെല്ലാം മാറാനുള്ള ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഇത്തരം തെളിവുകൾ പുറത്തുവരുന്ന സാഹചര്യത്തിലുണ്ട്. ഏതായാലും ഇത് ഒരു കാര്യം വ്യക്തമാണ്, എം പി ലാറ്റ് ഓഫീസിലെ ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടർച്ചയായി എം പി ഓഫീസിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ഈ പ്രതിഷേധം നടന്ന ദിവസം പോലും ഓഫീസിൽ അയാൾ എത്തിയിട്ടില്ല എന്നുള്ളതുമാണ് ഇപ്പോൾ ഏതായാലും പുറത്തുവരുന്ന കാര്യങ്ങൾ. അങ്ങനെയെങ്കിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുറത്തുവിട്ടതുപോലെയുള്ള തെളിവുകൾക്കുള്ള പൂർണ്ണമായ ഒരു സാധൂകരണം, സ്ഥിരീകരണം കൂടിയാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഇത്തരം തെളിവുകളിലൂടെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുക. മനു, ഏതായാലും ഈ സംഭവ ദിവസം ഉൾപ്പെടെ ഇയാൾ ഓഫീസിൽ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓഫീസ് സ്റ്റാഫ് എന്ന രീതിയിൽ പോലീസിൽ പരാതി നൽകിയതും വ്യാജമാണ്. അയാൾ എം പി ഓഫീസിലെ സ്റ്റാഫല്ല, എം പി ഓഫീസിലെ സ്റ്റാഫ് എന്ന രീതിയിലാണ് പോലീസിലും പരാതി നൽകിയിരിക്കുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് എടുത്ത കേസുകളിൽ തുടരുകയാണ്. ശരി ശരി. ഏതായാലും അനൂപ, വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. കാരണം ഈ വയനാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് ആ സംഭവത്തെ അന്ന് തള്ളിപ്പറയുകയും അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളിലേക്കൊക്കെ CPIMഉം SFIയും ഒക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ അവിടെ നടന്ന നാടകങ്ങൾ, ആ സംഭവത്തിന് ശേഷം നടന്ന നാടകങ്ങളാണ് ഒരു പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പറയുന്നത് പോലെ സതീശൻ കഞ്ഞിക്കുഴി ഇടപാടുകൾ അല്ലെങ്കിൽ എഫക്റ്റ് എന്ന് നമുക്ക് പറയാൻ കഴിയുക. പ്രേക്ഷകരും സജീവമായി നമ്മോടൊപ്പം ഗുഡ് മോർണിംഗ് കേരളത്തിൽ പങ്കുചേരുന്നുണ്ട്. അതിൽ തന്നെ രാജീവൻ എന്നൊരു പ്രേക്ഷകൻ ഈ വാർത്തകളൊക്കെ പുറത്തു കൊണ്ടുവന്ന അനൂപിന് അഭിനന്ദനം അർഹിക്കുന്നു. അനൂപിനോട് അഭിനന്ദനം പറയണമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അനൂപ്, പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് രാജീവൻ്റെ അഭിനന്ദനം ഞാൻ അനൂപിലേക്ക് കൈമാറുകയാണ്. ഒപ്പം തന്നെ മാധവൻ എന്നൊരു പ്രേക്ഷകൻ്റെ ഒരു അഭിപ്രായം, KPCCയുടെ ഒരു പുതിയ നാടകമായിരുന്നു, അവതരണം ശരിയല്ലാത്തതിനാൽ അത് പൊളിഞ്ഞു എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെടുന്നത്. രാജൻ എന്നൊരു പ്രേക്ഷകൻ പറയുന്നു, ഒരു വയനാടൻ അപാരത എന്ന രീതിയിൽ പറയുന്നു. ഒപ്പം KPCC പ്രസിഡന്റ് നായകന്മാർക്ക് ഓസ്കർ വാങ്ങിക്കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആ രീതിയിലൊക്കെ പ്രേക്ഷകരും അതിനോട് പ്രതികരിക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്.